ഹലോ ഗായ്സ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മീനച്ചാറാണ്. ആദ്യം നമ്മൾ എള്ളെണ്ണ എടുക്കണം. എള്ളെണ്ണയിൽ ഉലുവ കടുക് ഇട്ടിട്ട് നല്ലോണം താളിക്കണം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം വാടുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കണം. അടിപിടിക്കും, അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടിപിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ആവശ്യമെങ്കിൽ കുറച്ചും കൂടിയും വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അടിപിടിക്കരുത്, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ആവശ്യം ആണെങ്കിൽ മാത്രം എള്ളെണ്ണ കുറച്ചും കൂടിയും ഒഴിച്ചു കൊടുക്കുക. അടിപിടിക്കാണ്ടിരിക്കാനാണ് എള്ളെണ്ണ ഇനി ഒഴിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി, ബാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ അരപ്പായി ചേർക്കണം. ഇത് മുഴുവൻ വെളുത്തുള്ളിയാണ് നമ്മൾ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ആദ്യമേ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് വറുത്ത് വെച്ച മീൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ടർമറിക് പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, സാധാരണ മുളക് പൊടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. സ്വാമിസിൻ്റെ പൊടികളാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക, കാശ്മീരി ചില്ലി പൗഡറാണ്. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഈ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചെറുതായി അരിഞ്ഞത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കുക. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വിനാഗിരി ആവശ്യത്തിന്. അതിന് പുളി അനുസരിച്ച് നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് എല്ലാം കൂടി ചേർത്ത് ഇളക്കുക. നമുക്ക് എത്രത്തോളം അതിന് ഗ്രേവി വേണം എന്നതനുസരിച്ച് നമുക്ക് അതിനകത്തേക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം ആവാൻ പാടില്ല, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ. നമ്മളിതിലേക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ LG കായപ്പൊടിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പും പുളിയും നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇപ്പം അതിനകത്ത് പുളി കുറവുണ്ടായി. അപ്പോൾ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ചിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. കുറച്ച് പഞ്ചസാര നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തിളയ്ക്കാൻ വയ്ക്കുക. ഇനി നമ്മളതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മളുടെ അടിപൊളി മീനച്ചാർ തയ്യാർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.